ഇന്ത്യ പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെൻറ്റ് 2020 ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു ജോബ് വേക്കൻസി ചാനൽ. ഇന്ത്യ പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെൻറ്റുകളെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഈ പോസ്റ്റിലേക്കുള്ള അപേക്ഷിക്കുവാനുള്ള സമയം മുൻപ് 30/3/2020 വരെ ആയിരുന്നു. എന്നാൽ കോവിഡിൻ്റെ കാരണത്താൽ വീണ്ടും ഈ സമയം നീട്ടിത്തന്നിരിക്കുകയാണ്. ജൂൺ 1 മുതൽ ജൂൺ 15 വരെയുള്ള സമയം കൂടി അനുവദിച്ച് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ പോസ്റ്റ് ഓഫീസിലെ ഈ ജോബിന് വേണ്ടി അപേക്ഷിക്കുവാനുള്ള സമയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. വേഗം ഇതിനു വേണ്ടി അർഹരായിട്ടുള്ളവർ ജൂൺ 15 മുമ്പായി തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. ഏത് പോസ്റ്റിലേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സ്റ്റാഫ് കാർ ഡ്രൈവർ പോസ്റ്റിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് അപേക്ഷിക്കുന്ന വ്യക്തി 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഡ്രൈവിംഗ് നല്ലപോലെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള സർട്ടിഫിക്കറ്റും കൂടെ ഹാജരാക്കേണ്ടതാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റാഫ് കാർ ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി ഏകദേശം 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ SC ST EX PWD എന്നീ വിഭാഗക്കാർക്ക് ഇളവുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. യോഗ്യരായിട്ടുള്ള 27 വയസ്സിൽ താഴെയുള്ളവർ അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ മാസത്തിൽ എത്ര രൂപ ശമ്പളമായി ലഭിക്കുമെന്ന് പറഞ്ഞാൽ 19,900 രൂപ മാസം ശമ്പളമായി ലഭിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ മറ്റുള്ള ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഏതൊക്കെ സ്ഥലങ്ങളിലേക്കായിരിക്കും ജോലി ലഭിക്കുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ? ഒന്ന് മുംബൈ, ഗോവ, രത്നഗിരി, സിന്ധുദുർഗ, സംഗ്ലി എന്നീ സ്ഥലങ്ങളിലായിരിക്കും ജോലി ലഭിക്കുന്ന സ്ഥലങ്ങൾ. എന്നാൽ ഈ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ യാതൊരു ഫീസും ഈടാക്കുന്നതല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പോസ്റ്റിലേക്ക്. എങ്ങനെയാണ് ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടത്? ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് ഈ അപേക്ഷ അയക്കേണ്ടത്. എന്നാൽ ഇത് സാധാ പോസ്റ്റിൽ അയക്കരുത്, രജിസ്റ്റേർഡ് പോസ്റ്റ് തന്നെ അയക്കണം. അല്ലെങ്കിൽ ഇതിവർ ക്യാൻസൽ ആക്കി കളയും. മാക്സിമം ജൂൺ 15 മുമ്പായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപേക്ഷിക്കേണ്ടതാണ്. കാരണം നേരത്തെ ഇതൊരുവട്ടൻ്റെ സമയം കഴിഞ്ഞതാണ്. നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ജൂൺ 15 വരെ നമുക്ക് വീണ്ടും നീട്ടി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് യോഗ്യരായിട്ടുള്ളവർ ഡ്രൈവിംഗ് ലൈസൻസും എക്സ്പീരിയൻസും 10ാം ക്ലാസ് യോഗ്യതയുള്ളവരായി ഉള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് നിങ്ങൾ അപേക്ഷിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഗവൺമെൻറ് ജോലികൾക്ക് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസുകൾ വീണ്ടും വീണ്ടും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചിലപ്പോൾ ജോലിയില്ലാതെ ഒരുപാട് പേരുണ്ടാകും, അവർക്ക് ഈ ഉപകാരം ഭയങ്കര പ്രയോജനകരമായി തീരും. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.